നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 365. നാരായണ 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 ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ओम श्री रंगनाथ शर्मणे नमः. हरे राम 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 हरे हरे. हरे कृष्णा कृष्ण कृष्ण हरे हरे. श्रीकृष्ण कथामृतम भागम 365. കഴിഞ്ഞ എപ്പിസോഡില് 162 സർഗത്തിലെ അവസാനത്തെ ശ്ലോകം 45 അതെന്തായിരുന്നു? ആമട്ടിൽ വിണ്ണോർകളെ ഒക്കെ അന്നു രക്ഷിച്ച നാരായണവർമ്മ മന്ത്രം ഏടിനാൻ ഇന്ദ്രൻ വിശ്വരൂപൻ അതങ്ങ് തൻ മുമ്പിൽ ഓതിടാം ഞാൻ. അതായത് പരീക്ഷത്ത് മഹാരാജാവിൻ്റെ മുമ്പില് അന്ന് വിശ്വരൂപൻ ഇന്ദ്രന് കൊടുത്തിട്ടുള്ള നാരായണ കവചം ഞാൻ അങ്ങക്ക് പറഞ്ഞുതരാം എന്നാ പറഞ്ഞത്. നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ്. കാരണം ഈ നാരായണ കവചം ശരിക്ക് അർത്ഥം അറിഞ്ഞ് ചെല്ലുക എന്ന് പറഞ്ഞാൽ വളരെ ശ്രേയസ്സാണ്. കാരണം വിഷ്ണുവിനെ പൂജിക്കുന്നതിൻ്റെ മുമ്പേ വിഷ്ണുവിൻ്റെ 16 അംഗങ്ങളേനെ, അതിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ അലങ്കാരങ്ങളും അതേമാതിരി വാഹനം, പിന്നെ എന്താണെന്നാ പറയുക, ആയുധങ്ങൾ ഒക്കെ പൂജിച്ചതിന് ശേഷമേ വിഷ്ണു പൂജ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ സീരിയസ്നെസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ നമുക്ക് രക്ഷപ്പെടാം. അപ്പോൾ നാരായണ കവചം 163 സർഗം 1 ശ്ലോകം. വിധിപ്രകാരം സ്നാനാദി ചെയ്ത് ഭക്തിപുരസരം ഇരുന്ന് ആചമനം ചെയ്ത് സപവിത്രനുധ ഉദ്മുഖൻ പവിത്രത്തോടുകൂടി. എന്താ പവിത്രം എന്ന് പറഞ്ഞാൽ? പവിത്രം എന്ന് പറഞ്ഞാൽ ഈ ദർഭപ്പുല്ലുകൊണ്ട് മോതിരവിരലിൽ ഒരു കട്ടൊക്കെ കെട്ടി താന്ത്രിക ചടങ്ങിന് അത് അത്യാവശ്യം പവിത്രം ധരിക്കുക എന്ന് പറയും. അപ്പോൾ വിധിപ്രകാരം കുളിക്കണം. സ്നാനാദി ചെയ്ത് ഭക്തിപുരസരം ഇരുന്ന് ആചമനം ചെയ്ത്, ആചമനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഗായത്രി ഉപാസനയുടെ ഒരു ഭാഗമാണത്. ഇരുന്ന് ആചമനം ചെയ്ത് സപവിത്ര ഉദ്മുഖൻ അന്യകാര്യങ്ങൾ യാതൊന്നും ഓർക്കാതെ ഓതിടാതെയും ഈശ്വരപാദാരവിന്ദത്തിൽ മനസ്സ് വെച്ച് വേറൊന്നും ആലോചിക്കാതെ കണ്ടും ഒന്നും പറയാതെ കണ്ടും. നാരായണ കവചം ചെല്ലുമ്പോൾ വേറെ ഒന്നും ഉരിയാടരുത്, സംസാരിക്കാൻ പാടില്ല. അപ്പോൾ അംഗന്യാസം ചെയ്തേടണം ആദ്യം അഷ്ടാക്ഷരങ്ങളാൽ. ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരം കൊണ്ട് ന്യാസം ചെയ്യുക. ന്യാസം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓരോ കയ്യിലുള്ള തള്ളവിരലിനോട് ചെറുവരൽ, അതേമാതിരി മോതിരവരൽ, നടുവരൽ, ചൂണ്ടാണി വരൽ, തിരിച്ച് ഇങ്ങോട്ടും ചൂണ്ടാണി വരലുണ്ട്, പിന്നെ തള്ളവിരലിനെയും ഒരു പ്രത്യേക രീതിയിൽ ഗുരുമുഖത്തിൽ നിന്ന് പറഞ്ഞ് കേട്ടിട്ട് തൊടണം. അതാണ് ന്യാസം ചെയ്യാന്ന് പറയും. അപ്പോൾ അംഗന്യാസം ചെയ്തേടണം ആദ്യം അഷ്ടാക്ഷരങ്ങളാൽ. പിന്നെന്താ പറഞ്ഞത്? പാദ ജാനുക്കൾ ഉരുക്കൾ ഉദരം ഹൃത്ത് ഉരസ്ഥലം മുഖം മൂർധാവ് ഈ എട്ടു ദിക്കിൽ നേരെ മറിച്ചുമാം. ഈ ശരീരത്തിൽ ന്യാസം ചെയ്യാന്ന് പറഞ്ഞെന്താ? കാല്, പിന്നെ മുട്ടുങ്കാല്, പിന്നെ തൊട, പിന്നെ വയറ്, പിന്നെ ഹൃദയം, പിന്നെ ഉരസ്ഥലം, അതായത് ഈ മണ്ട മുട്ടുന്ന നെറ്റി, മുഖം മൂർധാവ്, ഇങ്ങനെ 8 ഭാഗങ്ങൾ. ഹൃത്തും ഉരസ്ഥലം മുഖം മൂർധാവും ഈ 8 ദിക്കിൽ നേരെ മറിച്ചുമാം. ഓം നമോ നാരായണായ. വർണം 8 അക്ഷരങ്ങൾ 8 ന്യസിക്കണം. പിന്നീട് കരവിന്യാസം ദ്വാദശാക്ഷര ദ്വാദ
സാക്ഷര മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ ദ്വാദശാക്ഷര മന്ത്രം എന്നാ പറയുക. ദ്വാദശാക്ഷര മന്ത്രമാം ഓരോരോ അക്ഷരം ഓം ആദ്യം ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ഓം അക്ഷരം ആദ്യം പ്രണവാദി നമോ അന്തമാം അവസാനം നമാനും. വലത്തെ ചുണ്ടുവിരൽ ഇതാണല്ലോ ചൂണ്ടുവിരൽ. അപ്പോൾ ഇത് ഇങ്ങനെ തടവാന്നാണ് പറഞ്ഞത്. ഞാൻ അതിലേക്ക് കിടക്കണില്ല, കാരണം അത് താന്ത്രിക ചടങ്ങാണ് മനുഷ്യയിലെ. അപ്പോൾ പിന്നെ അപ്പോൾ പറഞ്ഞു വലത്തെ ചുണ്ടുവിരൽ അങ്കുഷ്ടത്തിൻ്റെ ചൂട്ടിലാം മെന്നതിൽ മോൾ വരയിലോ. അതായത് ഈ പിന്നെ അങ്കുഷ്ടത്തിൻ്റെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ആയിട്ട് വരും. അതിൽ ഞാൻ കിടക്കണില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ വായിച്ചു പോയുള്ളത് കേട്ടോ. അപ്പോൾ ന എന്നതിൻ മോൾ വരയിലോ എന്നാദ്യം നമോന്തമാം നമാന്തമാം ഓം എന്നു തർജനി മധ്യം അങ്കുഷ്ടം കൊണ്ടുമങ്ങിനി ഭാ എന്നും മധ്യഭയിലാം ഗ എന്നുള്ളതാം ഉള്ളത് അനാമിയിൽ കനിഷ്ഠയിൽ വം. അതായത് കാല് മുട്ടുകള് തൊടുകള് വയറ് ഹൃദയം മാറിടം മുഖം ശിരസ്. ഈ ഉദരം ഉരസ് എന്ന് പറഞ്ഞില്ലേ. പാദജാനുക്കൾ ഉരുക്കൾ ഉദരം ഹൃത്ത് ഉരസ്ഥലം അത് മാറിടാണ് കേട്ടോ. മുഖം ശിരസ് അതാണ് അഷ്ട ഓം നമോ നാരായണായ എന്നുള്ളതിലെ. അപ്പം ഇവിടെ കനിഷ്ഠികയിൽ വം വാമാം കുഷ്ഠത്തിൽ ചോട്ടിലാണ് തേം ഓം നമോ ഭഗവതേ വാമതർജനിയാൽ അങ്കുഷ്ടത്തിൽ മോൾ വരെയെങ്കിൽ വാം സുമെന്നേത് തർജനിയിൽ അങ്കുഷ്ടം കൊണ്ടതേ വിധം ദേ എന്നതേ മധ്യമയിൽ വാ എന്നുള്ളത് അനാമിയിൽ കനിഷ്ഠകയിൽയം തെറ്റാതെല്ലാം മോഹിച്ചുകൊള്ളണം ഹൃത്തിങ്കൽ ഓങ്കാരം മൂർധാവിങ്കൽ വികാരവും ഷകാരം ഭ്രൂമധ്യത്തിൽ നകാരം ശിഖയിങ്കലും കണുകളിൽ പിന്നെ വേകാരം സന്ധിതോറും നകാരവും മകാരം സവിർസർഗം ഫൾ ഈ വണ്ണം പത്തൊതയ്ക്കലും അസ്ത്രോ ഫൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിരലിങ്ങനെ പത്ത് സ്ഥലത്ത് നൊടിക്കുക, അതിനാണ് ഫകാരം എന്നൊക്കെ പറയും. ഫൾ ഈ വണ്ണം പത്തൊതയ്ക്കലും അസ്ത്രോദ്ദേശത്തോടും ന്യാസം. അസ്ത്രോദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനെ ഇങ്ങനെ ഇങ്ങനെയാക്കും ഫേസ് ടു ഫേസ്. അപ്പോൾ ഈ ശരീരം മനുഷ്യ ശരീരം പോയിട്ട് ദേവതാ ശരീരമായിട്ടാണ് ദേവനെ പൂജിക്കുക, ആണ് അതിൻ്റെ വിധി. ഫൾ ഈ വണ്ണം പദ്ധതിക്കലും അസ്ത്രോദ്ദേശത്തോടും ന്യാസം ചെയ്ത് മന്ത്രസ്വരൂപനായി ഈ പൂജ ചെയ്യുന്ന ആള് അല്ലെങ്കിൽ ഇത് ജപിക്കുന്ന ആള് എന്തായി തീരണം എന്നാ പറഞ്ഞത്. മന്ത്രസ്വരൂപൻ, മന്ത്രത്തിന് സ്വരൂപമുണ്ടെങ്കിൽ അതാണ് നമ്മൾ. ഈ കീയും കാലും കണ്ണും മൂക്കും ഒക്കെ പുറമേക്കുള്ളത്, ബാഹ്യമായിട്ടുള്ളത്. അപ്പൊ മന്ത്രസ്വരൂപനായിട്ട് അസ്ത്രോദ്ദേശത്തോടും ന്യാസം ചെയ്തു മന്ത്രസ്വരൂപനായി ജപിച്ചുകൊള്ളണം സർവേശ്വര ധ്യാനൈക നിഷ്ഠനായി. സദാ സാക്ഷാൽ ജഗദീശ്വരനെ ധ്യാനിച്ചുകൊണ്ട് വേണം നാരായണ കവചം ചെല്ലാൻ. അതായത് നമ്മുടെ മനസ്സിൽ വേറെ ഒരു കാമനകളും ഇല്ലാതെ കണ്ട് സാക്ഷാൽ ജഗദീശ്വരനെ നമ്മൾക്ക് അക്ഷരരൂപത്തിൽ കാണുക, മന്ത്രസ്വരൂപത്തിൽ കാണുക. എന്നിട്ട് എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്. അസ്ത്രോദ്ദേശത്തോടും ന്യാസം ചെയ്തു മന്ത്രസ്വരൂപനെ ജപിച്ചുകൊള്ളണം സർവേശ്വര ധാനേക നിഷ്ഠനായി ഓം വിഷ്ണുവേ നമ ഓം വിഷ്ണുവേ നമ. അതില് പിന്നെ വിഷ്ണുവേ നമ എന്നുള്ളത് ആറ് അക്ഷരമാണ്. ഓം എന്നുള്ളത് പ്രണവാണ്, അത് കൂട്ടണ്ട മനസ്സിലെ. അപ്പോൾ 3, 4, 5, 6 ഓം വിഷ്ണുവേ നമ ഹരിതാൻ ഞങ്ങളെ കാത്തുകൊള്ളേണം. അതായത് ഹരി ഇനി മന്ത്രം തുടങ്ങുകയാണ്. ഇപ്പോൾ സാധകൻ മന്ത്രം ചൊല്ലാനുള്ള അധികാരിയായി കരന്യാസം ദേഹന്യാസമൊക്കെ ചെയ്തതിൻ്റെ ശേഷം.
അതാണ് പതിമൂന്ന് ശ്ലോകങ്ങൾ അതിൻ്റെ ആംബി പിന്നെ എന്താ പറയുക അതിൻ്റെ ഒരു പ്രിയാമ്പിളായിട്ട് പറഞ്ഞു. ഇനി ഉള്ളത് എണ്ണം 1, 2, 3 എന്ന് പറഞ്ഞിട്ടാണ് നാരായണഗോത്രം തുടങ്ങുന്നത്. അതിൽ ഒന്ന്, ഹരിദാൻ ഞങ്ങളെ കാത്തുകൊള്ളേണം ഗരുഡധ്വജൻ, സാക്ഷാൽ ശ്രീഹരി വേണം ഞങ്ങളെ കാത്തു രക്ഷിക്കാൻ. അത് അദ്ദേഹം ആരാ? ഗരുഡധ്വജൻ. അദ്ദേഹത്തിൻ്റെ തേരിൻ്റെ കൊടി അടയാളം എന്താ? ഗരുഡനാണ്. ഏ ശംഖചക്രാദികൾ അണിഞ്ഞ് എട്ടു തൃക്കൈകളാർന്നവൻ, എത്ര? എട്ട് കൈകളാണ്, 24 ഓരോ ഭാഗത്തും 4 കൈകളാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഹരിദാൻ ഞങ്ങളെ കാത്തുകൊള്ളേണം ഗരുഡധ്വജൻ ശംഖചക്രാദികളണിഞ്ഞ് എട്ടു തൃക്കൈകളാർന്നവൻ. ഇനി രണ്ടാമത്തെ ശ്ലോകം പറയണു, വെള്ളത്തിൽ നിന്നു പാലിച്ചിടണം ഏതേതു മട്ടിലും. ഇപ്പം നമ്മൾ അറിയാതെണ്ട് കാല് കഴുകാൻ ഇറങ്ങി ഒരു കുളത്തിൽ അല്ലെങ്കിൽ പുഴയിൽ, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ വഴുതി വീഴാം, ചിലപ്പോൾ നീന്തലറിഞ്ഞൊന്നും വരില്ല. സ്വയം രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ രക്ഷപ്പെടുത്തണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? വെള്ളത്തിൽ നിന്നു പാലിച്ചിടേണം ഏതേതു മട്ടിലും സത്യവ്രതൻ, സത്യവ്രതനെ രക്ഷിച്ച മത്സ്യം മൂർത്തിധരൻ വിഭു. വെള്ളത്തിലെ മത്സ്യമൂർത്തിധരനായിരിക്കുന്ന വിഷ്ണു മത്സ്യാവതാരം ഉൾക്കൊണ്ട് സത്യവ്രതൻ എന്ന രാജാവിനെ രക്ഷിച്ചവൻ നമ്മളെ രക്ഷിക്കണം. ഇതാണ് പ്രാർത്ഥന. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ശ്ലോകം കേട്ടോളൂ, സ്ഥലത്തിൽ മായാവടുവാമനനാം വിശ്വരൂപനും. കരയിലെ വെള്ളം കഴിഞ്ഞവൻ്റെ കര സ്ഥലം എന്നാണ് അങ്ങനെ പറയാം. സ്ഥലത്തിൽ മായാവടുവാം മായാവടുവാം മായാവടുവാമനനും എന്നാണ്. മായാവടു മായയെ ഉപോത്ഫലകമായി വടുരൂപിയായിട്ട് വന്നു, വാമനനായിട്ട് വന്നു. വിശ്വരൂപനും പിന്നീട് വലുതായി വിശ്വരൂപനായി. ശ്രീരാമൻ കാത്തുകൊള്ളേണം കാട്ടിലും ദൂരതിക്കിലും. വേണ്ടേ, കാട്ടിൽ നമ്മളകപ്പെട്ടാൽ അല്ലേ ശ്രീരാമൻ നമ്മളെ കാത്തുകൊള്ളണം. ദൂരതിക്കിലും വിദൂരത്തേക്ക് പോയാലും. അത് കഴിഞ്ഞിട്ട് നാലാമത്തെ ശ്ലോകം പറയണു, വരാഹമൂർത്തി ഭഗവാൻ വഴിയിൽ. വഴി അറിയാതെ കണ്ട് നട്ടം തിരിയുമ്പോൾ വരാഹമൂർത്തി, വരാഹമൂർത്തി. പിന്നെ പർവ്വതങ്ങളിൽ കുന്ന് മലകളൊക്കെ കയറുന്ന സമയത്ത് വഴി തെറ്റിയാൽ ഭാർഗവൻ തുണ ചെയ്യണം. ഭാർഗവരാമൻ അല്ലേ, ദുഷ്ടക്ഷത്രനിഷൂദനൻ. ഈ ഭൂമിയിലുള്ള ദുഷ്ടത്വമുള്ള ക്ഷത്രിയന്മാരെ 3721 വട്ടം നിഷ്കാസനം ചെയ്തു ഭൂമണ്ഡലത്തിൽ നിന്ന് പരശുരാമൻ. അതിനാ പരശുരാമനെയാണ് ഭാർഗവരാമൻ എന്ന് പറയാം. ഭാർഗവൻ തുണചെയ്യേണം ദുഷ്ടക്ഷത്ര നിഷൂദനൻ. അഞ്ചാമത്തെ ശ്ലോകം നോക്കിക്കോളൂ, കള്ളന്മാർ കാട് കലഹം തീയിട്ട് തീ ഇരുട്ടിവയേതിലും, തീ ഇരുട്ട് ഇവയേതിലും. 3-4 സ്ഥലങ്ങളെ പറ്റി പറഞ്ഞു. കള്ളന്മാര് കലഹം ഉണ്ടാകുമ്പോൾ കാട്ടില് തീയില് ഇരുട്ടില് ഇവ ഏതിലും. നിസ്സംഹമൂർത്തിയും കാത്തുകൊള്ളേണം കരുണാലയൻ. വഴി കള്ളന്മാരിൽ നിന്ന് രക്ഷപ്പെടാൻ നരസിംഹത്തിനെ ധ്യാനിക്കുക. കാടില് കാട് കലഹം തീയ ഇരുട്ട് ഇവയിലും നൃസിംഹമൂർത്തി കാത്തുകൊള്ളേണം കരുണാലയൻ. പിന്നെ 6-ാമത്തെ ശ്ലോകം, പലതരം തെറ്റിൽ നിന്ന് നാരായണ മഹർഷിയും. പല തെറ്റുകളും നമ്മൾ അറിഞ്ഞോ അറിയാണ്ട് ചെയ്യും. അതുകൊണ്ട് അപ്പോൾ നാരായണ നാരായണ എന്ന് ജപിക്കുന്നേ, എന്നാൽ തെറ്റുകൾ ചെയ്യില്ല. അപ്പോൾ പലതരം തെറ്റിൽ നിന്നു നാരായണ മഹർഷിയും പാലിച്ചിടേണം പരിഹാസത്തിൽ നിന്ന് നരർഷിയും. ആരെങ്കിലും നമ്മളെ പരിഹസിക്കുകയാണ്, അപ്പോൾ നരർഷി നരനാരായണന്മാര് ഭഗവാന്റെ രണ്ട് വ്യത്യസ്ത രൂപങ്ങളാണ്. അതിൽ നാരായണൻ ശ്രീകൃഷ്ണനായിട്ടും നരൻ അർജുനനായിട്ടുമാണ് മഹാഭാരതത്തിൽ വന്നത്.
അപ്പം ഇതൊക്കെ നമ്മൾ ആലോചിക്കണം, ചിന്തിച്ചാൽ മതി. അപ്പം എന്നെ ഞാൻ പറയല്ലേ, പലവരും പരിഹസിച്ചിട്ടുണ്ട്, ഓ അയാളും അയാളുടെ ഒരു സപ്താഹം പ്രഭാഷണം നേരെ ചൊവ്വ, വെള്ളിയാഴ്ച മുതൽക്ക് തിങ്കളാഴ്ച കാലത്ത് വരെ ഉറക്കമൊഴിച്ച് കള്ളും കുറിച്ച് ചീട്ട് കളിച്ചിരുന്നോ അയാൾക്ക്? ചോദിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത്. എടോ ഞങ്ങളൊക്കെ ആശയാണ് കൂട്ടത്തിൽ, എന്താ അവരോട് പറയാ, ഒന്നും പറയാല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് പാലിച്ചേടണം പരിഹാസത്ത് നരർഷിയും. എട്ടാമത്തെ ശ്ലോകം, കലികൽമഷമേൽക്കാതെ കലികാല കൽമഷം ഏൽക്കാതെ കാക്കേണം കൽക്കിയാം വിഭു. കൽക്കി അവതാരം വരാൻ പോണേയുള്ളൂ, എന്നാലും കലികൽമഷമേൽക്കാതെ കാക്കേണം കൽക്കിയാം വിഭു ബ്രഹ്മചര്യ ജയം കൽപ്പിച്ചേക്കണം സനകാദികൾ. നമ്മൾക്ക് ഏതെങ്കിലും യജ്ഞം യാഗമൊക്കെ ചെയ്യുമ്പോൾ മനസ്സ് നേരായ വഴിയിൽ പോകണം, അതിനാണ് ബ്രഹ്മചര്യം. മനസ്സിലായില്ലേ? അപ്പോൾ ബ്രഹ്മചര്യം കൽപ്പിച്ചേക്കണം സനകാദി ഋഷി, ഋഷീശ്വര നാലാൾക്കാരെ. ക്ഷമയെന്നത് അകക്കാമ്പിൽ തളിർത്ത് വിലസിടുവാൻ. ഉള്ളിലെ ക്ഷമയുണ്ടെങ്കിൽ ക്ഷമ തളിർത്ത് പൂക്കണമെന്നാ, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? തൊട്ടതിനൊക്കെ നമ്മൾ റിവോൾട്ട് ചെയ്യാൻ തുടങ്ങിയാൽ, കുട്ടികളാണെങ്കിലും ഭാര്യ ഭർത്താവാണെങ്കിലും അച്ഛനമ്മമാരാണെങ്കിലും തോറ്റുപോകും നമ്മൾ, അല്ലേ? അപ്പോൾ അകക്കാമ്പിൽ തളിർത്തു വിലസിടുവാൻ നല്ല കാര്യങ്ങൾ ഉര ചെയ്വത് പോലെ അക്ഷരം പ്രതി. വർത്തമാനം പറയാൻ തുടങ്ങുമ്പോൾ നല്ല സൗകുമാരമുള്ള അർത്ഥവത്തായ വാക്കുകൾ വന്ന് വരി വരിക്ക് ഉന്തിത്തള്ളി വരണേന്ന് പ്രാർത്ഥിക്കണം. ഇപ്പം ഇതൊന്നും എഴുതി വെച്ചിട്ട് വായിക്കാൻ പറ്റുമോ? ഈ പ്രഭാഷണം ചെയ്യാന്ന് പറഞ്ഞാൽ എഴുതി വെച്ചിട്ട് പ്രഭാഷണം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നല്ല കാര്യങ്ങൾ ഉര ചെയ്വത് പോൽ അക്ഷരം പ്രതി അനുഷ്ഠിപ്പവർത്തൻ പുണ്യ സഹവാസം ഇടയ്ക്കിടെ. പറഞ്ഞത് ചെയ്യണം, ഞാൻ നിന്നെ സഹായിക്കാം എന്ന് പറഞ്ഞാൽ സഹായിക്കണം. അതുകൊണ്ടാണ് ആശ കൊടുത്താൽ അല്ല, ദോശ കൊടുത്താലും ആശ കൊടുക്കരുത് എന്ന് തമാശയ്ക്ക് പറയും. ഒരു ഒരു ദോശ ഉണ്ടാക്കി കൊടുത്തോളൂ, ഒരു മസാല ദോശയോ, എന്നാലും ശരി, ആശ കൊടുക്കരുത്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. കാരണം ഈ ആശാപാശ വിമോഹിത, ഭഗവാന്റെ ഒരു പേരുണ്ട്, ആശാപാശ വിമോഹിത, ആശയും ആശയാകുന്ന പാശം കൊണ്ട് കെട്ടിയിടാനുള്ള സന്ദർഭം വരരുത്. അച്ഛൻ അമ്മ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ കർത്തവ്യം കടപ്പാട് എന്താണെന്നൊക്കെ അറിഞ്ഞ് വേണ്ടത് ചെയ്യാൻ സാധിക്കണം. കർത്തവ്യം കടപ്പാടൊക്കെ അറിയണം. അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ അനുഷ്ഠിപ്പവർത്തൻ പുണ്യസഹവാസം ഇടക്കിടെ ഉളവായി തീരണം സജ്ജനാനുഗ്രഹ ശതങ്ങളാൽ. ശതങ്ങളാൽ, നൂറ് നൂറ് അനുഗ്രഹങ്ങൾ നമ്മൾ സജ്ജനങ്ങളിൽ നിന്ന് വാങ്ങിയിരിക്കണം എന്നല്ല, അല്ലാണ്ട് കൊല്ലത്ത് ഒരു ഒരു കൊല്ലം ഒരു വർഷമാകുമ്പോൾ അടുത്തുള്ള അമ്പലത്തിൽ ആചാര്യൻ അനുഗ്രഹിച്ചുകൊണ്ട് യാതൊരു കാര്യമില്ല. നൂറ് നൂറ് സജ്ജനങ്ങളുടെ അനുഗ്രഹം നമുക്ക് ആവശ്യമാണ്. കാരണം എന്താ, തെറ്റ് ചെയ്യുന്നത് വളരെ ലെസ്സായിരിക്കണം. അനുഗ്രഹങ്ങൾ കൂടിയാൽ തെറ്റിൻ്റെ ആഘാതം കമ്മിയാവും. പറഞ്ഞേ, അതുകൊണ്ടാണ് പറയണത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയണോ പത്താമത്തെ ശ്ലോകം പറയണോ? അപ്പോൾ സഹവാസം പുണ്യസഹവാസം ഇടയ്ക്കിടെ ഉളവായി തീരണം സജ്ജനാനുഗ്രഹ ശതങ്ങളാൽ. പത്ത്, യോഗഭ്രംശത്തിൽ നിന്ന് എന്നെ ദത്താത്രേയ മഹർഷിയും. യോഗഭ്രംശം, ഭക്തിയിൽ വിടവ് വരുമ്പോൾ ദത്താത്രേയ മഹർഷി എന്നെ കരുതലോടുകൂടി, മോനെ നീ നേരായ വഴിക്ക് നടക്ക്, ഭക്തിയിൽ കളങ്കം ചേർക്കരുത്, വെള്ളം ചേർക്കരുത്, ആലസ്യം വരരുത് എന്ന് അനുഗ്രഹിക്കണം ദത്താത്രേയ മഹർഷി. ഇത് കേൾക്കുന്നവർക്ക് ഇത് നിങ്ങൾ രണ്ടോ മൂന്നോ പ്രാവശ്യം കേൾക്കുക, ഈ നാരായണകവചം. എന്നിട്ട് സംസ്കൃതത്തിലുള്ള ശ്ലോകങ്ങൾ ഉരുവിടാം, കുഴപ്പമില്ല. അതേസമയത്ത് വൃത്താനുവൃത്തം തിരുമുമ്പിൻ്റെ വൃത്താനുവൃത്തം മലയാളം, അത് വായിച്ചു പിടിക്കാം, അപ്പോഴും കുറേ സമാധാനം കിട്ടും.
അപ്പൊ യോഗ ഭ്രംശത്തിൽ നിന്നെ ദത്താത്രേയ മഹർഷിയും രക്ഷിക്കണം, കർമ്മസക്തി നീക്കണം കപില മഹർഷിയും. കപിലർഷി കപിലർഷി എന്താ പറഞ്ഞത്? കർമാസക്തി എന്ന് പറഞ്ഞ കർമാസക്തി എന്ന് പറഞ്ഞാൽ അരുതാത്തത് ചെയ്യാന്നർത്ഥം. നിവൃത്തി മാർഗം, പ്രവൃത്തി മാർഗം, പ്രവൃത്തി മാർഗം എല്ലാം ലൗകികമാണ്, ആധ്യാത്മികമൊക്കെ നിവൃത്തി മാർഗമാണ്. ഇത്രയും മനസ്സിലാക്കണം. അപ്പോ രക്ഷിക്കണം കർമ്മസക്തി നീക്കണം കപിലർഷിയും. 11-ാമത്തെ ശ്ലോകം, വെറും വാർത്തകൾ തൻ കയ്പു തീണ്ടാതെ മൊഴി മൊഴിയൊക്കെയും. എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ കയ്പ് തീണ്ടാതെ എന്ന് പറഞ്ഞ അർത്ഥം വളരെയധികം ഔത്സുക്യത്തോടുകൂടി ഈശ്വരീയ പാതയിൽ സഞ്ചരിക്കണം. അപ്പോഴാണ് കല്ലും മുള്ളും കാൽക്കം എത്തിയേ ഉള്ളൂ. സ്വാമിയെ ശരണം, അയ്യപ്പ ശരണം അല്ലേ, സ്വാമി പാദം, അയ്യപ്പ പാദം, ഇങ്ങനെയൊക്കെ നമ്മൾ ഘോഷങ്ങൾ ചെയ്യും. അപ്പോൾ പറഞ്ഞു വെറും വാർത്തകൾ തൻ കയ്പുതിണ്ടാതെ. ഇപ്പോൾ എടോ തന്നെ പറ്റി ഇങ്ങനെ ഒരാൾ എന്തൊക്കെ പറയണ്ടായല്ലോ എന്ന് പറഞ്ഞ് ആ ആരുടെ അത് പിടിക്കടാവനെ, കെട്ടടാവനെ, അടിക്കടാവടെ, അത് പറയാൻ പാടില്ല. അതാണ് വെറും വാർത്തകൾ തൻ കയ്പ് തീണ്ടാതെ മൊഴിയൊക്കെയും ഭക്തിമാധുരിയാർ നീടാൻ. കേൾക്കുന്നവന് എന്തെങ്കിലും ഉപകാരമുണ്ടാവുന്ന രീതിയിൽ സ്നേഹാദരങ്ങളോടെ ബഹുമാന പുരസ്സരം സംസാരിക്കണം. ഒരു അസുഖമുള്ള ഒരാളെ ആസ്പത്രിയിൽ പോയിട്ട് ആ തനിക്കിപ്പോൾ ഈ പനി പിടിച്ചു, ഇങ്ങനൊരു പനി പിടിച്ചിട്ടാവിടോ അവിടെ വേറൊരാൾ മരിച്ചത്, ഞാനിപ്പോൾ അവിടെ നിന്നാണ് വരണത് എന്ന് പറഞ്ഞാൽ ഈ പനി പിടിച്ചിട്ടുള്ള ഒരു കാളൽ വരും, ആ ഇതൊന്നും സാരമില്ലടോ, താൻ നല്ല കാര്യമല്ലേ ചെയ്യണത്, അപ്പൊ ഈശ്വരൻ തന്നെ ശിക്ഷിക്കുകയോ ഇല്ലാട്ടുവോ ഒക്കെ വേഗം മാറും, അങ്ങനെ പറയാൻ സാധിക്കണം. അതാണ് പറഞ്ഞത് വെറും വാർത്തകൾ തൻ കൈപ്പൊതിയുണ്ട് അതേ മൊഴിയാ മൊഴിയൊക്കെയും ഭക്തിമാധുരിയാർ നീടാൻ. വീണാപാണി മഹർഷിയും നാരദർ, നാരദരെ മനസ്സുകൊണ്ട് നമിക്കുക, നല്ല വാക്കുകൾ, നാരായണ നാരായണം ജപിക്കാൻ, നാരായണ നാരായണം ജപിക്കാൻ തുടങ്ങിയ പിന്നെ മറ്റുള്ള കാര്യങ്ങളൊന്നും വരില്ല. അത് കഴിഞ്ഞ് 12, വേണ്ടുന്നതറിയുവാൻ വേദവ്യാസനും കൃപ ചെയ്യണം. വേദവ്യാസ മഹർഷീനെ പൂജിക്കണം, മനസ്സുകൊണ്ട് മതി, വേദവ്യാസായനമാ. കാരണം എന്താ? വേണ്ടുന്നതറിയുവാൻ, വ്യാസർ എഴുതിയതൊക്കെ നമുക്ക് വേണ്ടതാണ്. ചിലർ ഭാഗവതം, ഞാൻ പിന്നെ ഒരു സ്ഥലത്ത് പോയപ്പോൾ കേട്ടിട്ടുണ്ട്, നാരായണീയം മതി, അത് എവിടേക്ക് വേണമെങ്കിലും എടുത്തു കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടില്ലാന്നാ, ഭാരതം എടുത്താൽ പൊന്താത്തതാന്നാ, അല്ല സോറി ഭാഗവതം. ശരിയാണ്, ആദ്യകാലത്ത് പിന്നെ എന്താ പറയുക, മലയാള ലിപിയിൽ ഭാഗവതം ഇറങ്ങിയത് വളരെ വലിയ ഖനുള്ള പുസ്തകമായിരുന്നു. പക്ഷെ നമ്മൾ തടി 80 കിലോ 85 കിലോ തടി ഉണ്ടെന്ന് കൊണ്ട് ആരെങ്കിലും നടക്കാണ്ടിരിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഒരു പുസ്തകം എടുക്കാനുള്ള മാനസിക ബലം ഉണ്ടായാൽ ബാക്കിയൊക്കെ ആയേ. ഇതെങ്ങനെ ഗുരുവായൂരപ്പനെ അറിഞ്ഞിട്ടാണ് പിന്നെ ദേവസ്വക്കാരെ രണ്ട് വോളിയായിട്ട് ഇറക്കിയത്, എന്തോ ആവട്ടെ. അപ്പോൾ വേണ്ടുന്നതറിവാൻ വേദവ്യാസനം കൃപ ചെയ്യണം, രോഗങ്ങൾ വന്നടുക്കായുവാൻ. രോഗങ്ങൾ വന്ന് നമ്മളെ ഉദ്രവിക്കാതെ കണ്ടിരിക്കാൻ ധന്യന്തിരിയും അങ്ങനെ കൃപ ചെയ്യണം. ധന്യന്തിരി ദേവൻ നമ്മളെ കൃപ ചെയ്യണം. 13, ബുദ്ധീന്ദ്രിയ മനപ്രാണങ്ങളെ നേർവഴി പോകുവാൻ. ബുദ്ധി ഇന്ദ്രിയങ്ങൾ മനസ്സ് പ്രാണൻ ഇവ നേർവഴി പോകണം. എന്താ അങ്ങനെ പറയാം? ഇപ്പം നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ഒരു ബ്രാഹ്മണർ അതിൽ വളരെ കേമന്മാർ, അവർക്ക് ബുദ്ധിയുണ്ട്, അവരെ നമ്മളെപ്പോലെ വളമ്പിയത് ആദ്യം എടുത്ത് കഴിക്കില്ല, ശാന്തമായിട്ട് ഇരിക്കുക. അവർ എല്ലാം വാരി എല്ലാം ആയി കഴിഞ്ഞാൽ ലേശം വെള്ളം ഇതിലെടുത്തിട്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക, ഒരു 3 വട്ടം ഈ ഇലയ്ക്ക് ചുറ്റും ചുറ്റിട്ട് ആചമനം ചെയ്യാന്നാ പറയാൻ. എന്നിട്ട് പ്രാണാഹുതി എന്ന് പറഞ്ഞാൽ ഓം പ്രാണായ സ്വ, അപാനായ സ്വ, വ്യാനായ സ്വ, ഉദാനായ സ്വ, സമാനായ സ്വ, ബ്രഹ്മണേ സ്വ പറഞ്ഞിട്ട് ഓരോ വറ്റെടുത്ത് തരും. ആ ഓരോ വറ്റെടുത്ത് ചെയ്യുമ്പോൾ നമ്മുടെ ഈ പിന്നെ അന്നനാളം ക്ലീൻ ആവുകയാണ്.
അല്ലാണ്ട് ആദ്യം തന്നെ കുറച്ച് കടുമാങ്ങെടുത്ത് വയലട വെച്ചിട്ടുണ്ടെങ്കിൽ ചുമ വരികയായി, മനസ്സിലായില്ലേ? അപ്പം ഇതൊക്കെ ഒരു ടെക്നിക്കാണ്. ഈ ടെക്നിക്ക് അറിയാതെ കണ്ട് എങ്ങനെ കാർ ഓടിക്കുക? പണ്ട് ക്ലീനറായിട്ടുള്ളവനാ കാറിൽ ഡ്രൈവറാവാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ അങ്ങനെയല്ല, കാർ എവിടെ നിന്ന് വെച്ചാൽ അപ്പോൾ ആരാ ഏതാ കാറ് വെച്ചാൽ മാരുതി വെച്ചാൽ മാരുതിയുടെ ഒരു നമ്പർ തന്നിട്ടുണ്ടാവും, അവർ അതിലേക്ക് വിളിക്കാം. പണ്ട് ടയറ് പിന്നെ സ്റ്റെപ്പിന് മാറ്റാനൊക്കെ ഡ്രൈവർക്ക് അറിയണം. ഇന്നത്തെ ഇന്നിപ്പോൾ ഏത് കുട്ടികൾക്ക് സ്റ്റെപ്പിന് മാറ്റാനറിയാം? വളരെ സങ്കീർണമായിട്ടുള്ള അപാകതകളുണ്ട് നമ്മൾക്ക്, അതൊക്കെ മാറ്റണം എന്നാണ് പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം. അപ്പോൾ ബുദ്ധി ഇന്ദ്രിയ മന പ്രാണങ്ങളെ നേർവഴി പോകുവാൻ തുണയായി തന്നെ നിൽക്കണം വിഷ്ണു പാർഷദരെപ്പോഴും. വിഷ്ണു എന്നല്ല പറഞ്ഞത്, വിഷ്ണു പാർഷദര് എപ്പോഴും നിൽക്കണം, അതായത് ജയവിജയന്മാരെന്ന് അർത്ഥം, മനസ്സിലായില്ലേ? അപ്പോ ഒരക്ഷരം വളഞ്ഞിടിൽ മുഖം ചുളിയുമാവിധം മഹാന്മാർ ചിലരുണ്ടാം ഉണ്ടാവാം അങ്ങിങ് ആവശ്യമാണതും. ഒരു സഭയിൽ സംസാരിക്കുമ്പോ എന്താ പറയാ, അപസ്വരങ്ങൾ വരരുതേ എന്ന് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഈ സപ്താഹത്തിന് പോകുമ്പോൾ ഒരു വിധി പറയുന്നുണ്ട്. എന്താ ഒരു വിധി? 5 ബ്രാഹ്മണരെ കാല് കഴിച്ച് ഊട്ടുക, പശുദാനമൊക്കെ കൊടുത്ത് ദക്ഷിണ. അത് പശുദാനം എന്ന് പറഞ്ഞാൽ ഒരു വസ്ത്രം, ഒരു കെട്ട് വെറ്റില, 10 അടയ്ക്ക, ഒരു കണ്ണി പുകല, 11 ഉറുപ്പി, അയ പശുദാനമായി. ഈ എന്തിനാ ഈ 5 ബ്രാഹ്മണരെ കാല് കഴുകി ഊട്ടി ദക്ഷിണ കൊടുക്കണത്? ആചാര്യം കൊടുക്കണേ, അല്ലാണ്ട് കമ്മിറ്റിക്കാരല്ല കൊടുക്കേണ്ടത്. ഈ 7 ദിവസം എൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ, പഞ്ചപ്രാണന്മാർ, പഞ്ച ഉപപ്രാണന്മാർ, കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങളൊക്കെ അവരെ ഏൽപ്പിക്കണം. ആരേനെ? ബ്രാഹ്മണരെ. അപ്പോൾ അവരാരായിരിക്കണം? സദാസമയത്തും ഒരു ദിവസം 3 പ്രാതസന്ധ്യ മധ്യാന സന്ധ്യ സായം സന്ധ്യയിലൊക്കെ ഊത്ത് കിഴിച്ച് സദാസമയത്തും ഗായത്രി ഉപാസന ചെയ്ത് മറ്റുള്ളവരെ ലോകാസമസ്ത സുഖിനോ ഭവന്ത്, മറ്റുള്ളവരെ നന്നാവണേ, മറ്റുള്ളവരെ നന്നാവണേ, എല്ലാവരും നന്നാവണേ എന്ന് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. അതിപ്പോൾ നിങ്ങൾ ചോദിക്കും എവിടേക്കാ പോവാറ്, ഒരു രക്ഷയില്ല. ഇത് എൻ്റെ സപ്താഹത്തിന് 2001 ഞാൻ ചെയ്തിട്ടുണ്ട്, അതോടാ പറഞ്ഞത്. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത് ഞാൻ ചില സ്ഥലത്ത് പ്രഭാഷണത്തിൽ പറയും. അപ്പോൾ അവർ പറയും, പട്ടാമ്പി എവിടുന്ന് അപ്പോൾ ഇതൊക്കെ പഠിച്ചത്? അതിനാണ് പറയും, നല്ല ഗുരുനാഥനെ കിട്ടണം. നല്ല ഗുരുനാഥനെ കിട്ടിയാൽ അവരെ, ആ ഗുരുനാഥൻ മനസ്സറിഞ്ഞ് നമ്മളെ അനുഗ്രഹിച്ചാൽ അപകടങ്ങളൊന്നും വരില്ല. ഈ അപകടം വരുന്നത് എന്താ? ഗുരുകടാക്ഷം പരിപൂർണം ഇല്ലാതെ കൊണ്ട് വരുമ്പോഴാണ്. അതുകൊണ്ടാണ് ഒരക്ഷരം വളഞ്ഞിടിൽ മുഖം ചുളിയുമാ വിധം മഹാന്മാർ ചിലരുണ്ടാവാം അങ്ങിങ് ആവശ്യമാണതും. അതായത് ഒരു എൻ്റെയൊക്കെ കുട്ടിക്കാലത്തെ ഒരു സപ്താഹം നടക്കുകയാണെങ്കിൽ ആചാര്യനെ പോലെ തന്നെ അറിവും ബോധമുള്ള ഒരാളെ പ്രധാന ശ്രോതാവായിട്ട് വയ്ക്കും. പ്രധാന ശ്രോതാവ്, അദ്ദേഹത്തിന് പീഠം ഒക്കെ കൊടുക്കണം, വസ്ത്രം കൊടുക്കണം, ദക്ഷിണ കൊടുക്കണം. എന്തിനാ? വായിക്കുമ്പോൾ അത് പണ്ടത്തെ ഇപ്പോഴത്തെ സപ്താഹത്തിന് വ്യത്യാസം ഉണ്ട് കേട്ടോ. പണ്ട് എനിക്കൊക്കെ ഓർമ്മയുള്ളപ്പോൾ ആചാര്യം തന്നെയാണ് വായിക്കുക, എൻ്റെ കുട്ടികളുടെ കാര്യമായിട്ടോ പറഞ്ഞത്. വായിച്ച കഥ അവർ പറയും, കാരണം സംസ്കൃതം മൂലം ശാസ്ത്രികന്മാരാണ് അവരൊക്കെ. നമ്മളെ ഹരിശ്രീ ഗണപതയനമാന്ന് പറഞ്ഞാൽ പിന്നെ അവർ സംസ്കൃതം പഠിച്ചുള്ള ആൾക്കാരാ, ഒരക്ഷരം വിടില്ല. ശരിക്കും നല്ല നിലയ്ക്ക് വായിച്ച് പറയും. പിന്നെ കുറെ കഴിഞ്ഞപ്പോഴാണ് ഈ പാരായണക്കാരൻ വേറൊരാൾ വേണം എന്നുള്ള ഇത് വന്നത്. അതേമാതിരി ഈ ആചാര്യൻ തന്നെയായിരുന്നു പിന്നെ പൂജ ചെയ്തിരുന്നത്. വൺ മാൻ ഷോ ആയിരുന്നു ആദ്യത്തെ സപ്താഹം, ഒരു 60 കൊല്ലം മുമ്പ് വെച്ചോളൂ. മാത്തൂർ സുബ്രഹ്മണ്യ ശാസ്ത്രി പറഞ്ഞിട്ട് വലിയൊരു കേമൻ
പട്ടാമ്പി എന്ന് അദ്ദേഹം വിവാഹം കഴിച്ചത് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു വന്നതിന് താല്പര്യം, ഈ വായനയുടെ സ്പിരിറ്റിൽ ഏതെങ്കിലും ഒരു വരി തെറ്റിയാൽ ആദ്യം വായിക്കണം. നാരായണ ഒരു വരി തെറ്റി, ഏതൊരു അക്ഷരം തെറ്റി, അപ്പോൾ നാരായണ നാരായണ പറയണം, അല്ലെങ്കിൽ ഹരേനവ, ഇങ്ങനെയൊക്കെ ചില ചട്ടവട്ടങ്ങളുണ്ട് അതിനൊക്കെ. അപ്പോൾ തെറ്റ് പറ്റാതെ കണ്ടിരിക്കാൻ ഒരാൾ ശ്രദ്ധിക്കുക, അയാളാണ് പ്രധാന ശ്രോതാവ്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്, ഒരു സത്സംഗത്തിൽ നമ്മുടെ മുമ്പിൽ നമ്മൾ അറിയുന്ന ഒരു ആരാധ്യനായിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ നമ്മൾ വളരെ കോഷ്യസായിരിക്കും. അങ്ങനെ വേണം. ആ ഏയ് ഞാൻ തന്നെ ക്യാമറന്ന് വിചാരിച്ച് തോന്നിയത് പറയരുത് പരമശൈലി. അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെയുള്ള മഹാന്മാർ ചിലരുണ്ടാവാം അങ്ങിങ്ങ് ആവശ്യമാണതും. വ്യാസർ പറയണത് അത് ആവശ്യമാണ്. അവജ്ഞ ഇന്ദു അവജ്ഞൻ ഇന്ദു പാരുഷ്യം പരിഹാസാദി സർവവും ക്ഷമ ക്ഷമ സൗമ്യത ശാന്തത്വവും ശൗശീലാദികളത്രയും തെളിയപ്പവരാം നല്ലോരാകയാൽ ഞങ്ങളാം ആകയാലങ്ങളാം വിധം. അപ്പം നമ്മൾക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് വേണം പറയണ്ടേ? ചിലരുണ്ടാവാം അങ്ങിങ്ങ് ആവശ്യമാണെന്ന് പറഞ്ഞല്ലോ. അവജ്ഞ പാടില്ല, നിന്ദിക്കാൻ പാടില്ല, പാരുഷ്യം ഉണ്ടാവില്ല, പരിഹാസം ഉണ്ടാവാൻ പാടില്ല, സർവവും ക്ഷമ സൗമ്യത ശാന്തത്വം ശൗശീലാദികളത്രയും ഗുണങ്ങൾ വേണം. നാരായണ കവചം ചെല്ലാൻ എന്നാണ് പറഞ്ഞത്. ഈശ്വരനെ ഉപാസിക്കണമെങ്കിൽ നെഗറ്റിവിറ്റി ഉണ്ടാവാനേ പാടില്ല. നെഗറ്റിവിറ്റിയോട് കൂടിയിട്ട് ഈശ്വരനെ ആരാധിക്കാൻ പാടില്ല. അത് കഴിഞ്ഞു 16-ാമത്തെ ശ്ലോകം പറഞ്ഞു, തെളിയിപ്പവരാം, ഏത് ശൗശീലാദികളെത്രയും തെളിയിപ്പവരാം നല്ലോരാകയാൽ ഞങ്ങളാം വിധം അറിയാതുപകാരം ചെയ്യുവോരിൽ നന്ദി പുലർത്തുവാൻ. വേറൊരു ഗുണം ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടില്ല നാരായണ കവചത്തിലുണ്ടത്. എന്താ അതെ? അറിയാതെ ഉപകാരം ചെയ്യുവോതിൽ നന്ദി പുലർത്തുവാൻ. നമ്മൾക്ക് പലവരും സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്, അപ്പൊ ആളെ അറിയില്ല, അത് വിചാരിച്ചിട്ട് ഉപകാരം ചെയ്ത ആളേനെ നമ്മൾ തിരസ്കരിക്കരുത്. ചിലവർ പറയും ഇതാ ഒരു കവറ് ഒരു ഭക്തൻ ആചാര്യദക്ഷനായിട്ട് തന്നിട്ടുണ്ട്, സ്വീകരിക്കണം എന്ന് പറയണം. അതിൽ പേരുണ്ടാവില്ല, ചിലവർക്ക് പേര് പറയാൻ ആഗ്രഹം ഉണ്ടാവില്ല, അതാണ് ശരിക്കുള്ള ഇത്. അപ്പം നമ്മളെന്ത് ചെയ്യണം? അത് തൊട്ട് തലയിൽ വെച്ച് കണ്ണിൽ മുത്തി, കാരണം ലക്ഷ്മിയുള്ളത് ഈ കവറിൽ എന്തിരിക്കണമെന്നല്ല, ഈ കവറ് ഏതൊരു മഹാനുഭാവനാണ് തന്നിട്ടുള്ളത്, അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും നാരായണാനുഗ്രഹം ഉണ്ടാവണേ ഭഗവാനെ എന്ന് പറയാൻ നമ്മൾ വിധിക്കപ്പെട്ടുള്ളവരാണ്, അല്ലെങ്കിൽ വാങ്ങാൻ പാടില്ല. ഈശ്വരനാൽ വിധിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ആചാര്യസ്ഥാനത്തിരിക്കുകയാണെങ്കിൽ നാലാണ് ഒരാൾ ദക്ഷിണ തന്നാലും 4000 രൂപ തന്നാലും ഒരേപോലെ നാരായണാനുഗ്രഹം, അല്ലാണ്ട് 4000 തന്ന ആൾക്ക് കുറച്ച് പ്രത്യേകിച്ച് 4 തന്നവന് കുറച്ച് അങ്ങനെ അങ്ങനെ പാടില്ല. അപ്പം ഇതൊക്കെ അറിയണ ഒരു ചൈതന്യം നമ്മുടെ ഉള്ളിലുണ്ട്, അതിനെ നമ്മൾ ബഹുമാനിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് തെളിയിപ്പവരാം നല്ലോരാകയാൽ എങ്ങളും വിധം അറിയാതെ ഉപകാരം ചെയ്യുവോരിൽ നന്ദി പുലർത്തുവാൻ. അന്നം അഞ്ചാലൊടുപ്പിച്ച് അന്നാമം പുലർത്തുവാൻ, അന്നാമഞ്ചലടുപ്പിച്ചു തല്ലാനോങ്ങിയ ഭൂപനെ. അതായത് ഇവിടെ ഇപ്പോ കഥ ഇവിടെ എന്താ ഉണ്ടോ, അന്ന് അന്ന് ആ മഞ്ചലൊടുപ്പിച്ചതല്ലാനോങ്ങിയ ഭൂപനെ അനുഗ്രഹിച്ച ഭരദർശിതൻ പുണ്യചരിത്രവും. ജഡഭരതന്റെ കഥ, ജഡഭരതനെ മനസ്സിൽ കരുതണം. അതായത് തൻ്റെ ഗുരുനാഥനെ കാണാൻ പോകുന്ന ആ നാട്ടിലത്തെ രാജാവ് 4 ഉണ്ട് മഞ്ചലെടുക്കാൻ,
പക്ഷേ ഒരെക്സ്ട്രാ ഒരാളെ കിട്ടിയാൽ തർക്കടില്ല എന്ന് പറഞ്ഞിട്ടാണ് തടിമുടുക്കുള്ള ജഡഭരതനെ കൂട്ടിയത്. അപ്പോൾ ജഡഭരതൻ ആൾ നല്ല നീളം തടിയൊക്കെയുണ്ട്, പക്ഷേ ആൾ മെല്ലെ നടക്കുള്ളൂ. കാല് വയ്ക്കുമ്പോൾ കാല് വെക്കണ സ്ഥലത്ത് വല്ല ഈച്ചയോ പാറ്റയോ കൃമിയോ ഉണ്ടോ നോക്കിയിട്ടേ കാല് വയ്ക്കുള്ളൂ. അപ്പോൾ മറ്റുള്ളവർ മൂന്നാളുടെ സ്പീഡും ഇദ്ദേഹത്തിൻ്റെ സ്പീഡും കൂടി പൊരുത്തപ്പെടുന്നില്ല. അപ്പോൾ കഥ നിങ്ങൾക്കറിയാം. ആ പിന്നെ ജഡഭരതനെ നമ്മൾ മനസ്സിൽ വയ്ക്കണം, അതാണ് പറഞ്ഞത് അന്ന്. അപ്പോൾ അറിയാതുപകാരം ചെയ്യവോരിൽ നന്ദി പുലർത്തുവാൻ അന്ന് ആ മഞ്ചലെടുപ്പിച്ച തല്ലാനോങ്ങിയ ഭൂപനെ അനുഗ്രഹിച്ച ഭരദർശിതൻ പുണ്യചരിത്രവും. 18-ാമത്തെ ശ്ലോകം. ആത്മപ്രശംസ പരനിന്ദയും പറ്റിക്കും ആവിധം അഹങ്കാരം ഉടൻ നീങ്ങി ഉള്ളം സംശുദ്ധമാകുവാൻ. ഈ നാരായണഗുരു ചെല്ലുമ്പോൾ എന്ത് ചെയ്യണം? ആത്മപ്രശംസ പരനിന്ദയും പറ്റിക്കും ആവിധം അഹങ്കാരം ഉടൻ നീങ്ങി ഉള്ളം സംശുദ്ധമാകുവാൻ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? ആത്മാനുഭവ സമ്പന്നരായോർത്തൻ മധുവാണിയും. ആത്മാനുഭവ, ആത്മാവിൻ്റെ അനുഭവം സമ്പന്നമായിട്ടുള്ള ആൾക്കാരുടെ മധുവാണി. മധുവാണി എന്ന് പറഞ്ഞാൽ കള്ള് കുടിച്ചിട്ട് സംസാരിക്കാതല്ല, തേനൂറുന്ന പോലെ സമൂഹത്തിന് ഉതകുന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരാളാണ്. ആളേനി നമ്മൾ എന്ത് ചെയ്യണം? ആത്മാനുഭവ സമ്പന്നരായോർത്തൻ മധുവാണിയും ഉതകിയിടണം ഈ ഞങ്ങൾക്ക് എന്നും മഹാപ്രഭോ. ഇപ്പോഴേക്കും ഇപ്പോഴും സബ്ജക്റ്റിലേക്ക് എത്തിയിട്ടില്ലേ നമ്മൾ? ഇതാണ് ഇതിൻ്റെ പ്രിയാമ്പിൾ അല്ലേ. ആ 1 മുതൽ 19 വരെയുള്ള ശ്ലോകങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ നാരായണ നാരായണ ചൊല്ലുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ നാരായണകവചം ചൊല്ലുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഭാഗവതം വായിക്കുന്നുണ്ടല്ലോ, പ്രഭാഷണം ചെയ്യുന്നുണ്ടല്ലോ, എത്ര ആൾക്കാർക്ക് ഇതിൻ്റെ സീരിയസ്നെസ് അറിയും? മിസ്റ്റർ ഹരിദാസ് ടെൽ മീ വെരി ഫ്രാങ്ക്ലി. ഹരിദാസനോട് എനിക്ക് ചോദിക്കാം. ഹരിദാസൻ അല്ലേ, 37 മിനിറ്റായി. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹ ആശസ്സുകൾ നിർലോകമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം, നാളെ കാണാം.